നമസ്കാരം. സ്വപ്നയുടെ മൊഴിയും മൊഴിയിലെ ഉള്ളടക്കവുമൊക്കെയാണ് ഇപ്പോൾ വിഷയം. ഈ മൊഴി, അതായത് ഈ മൊഴിയല്ല, ഈ ശബ്ദരേഖ അടുത്ത കാലത്തെങ്ങും പുറത്തു വന്നതല്ല എന്നാണ് പറയുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ എങ്ങാണ്ട് റെക്കോർഡ് ചെയ്തതാണെന്നാണ് പറയുന്നത്. സി പി എമ്മിന്റെ തിരുവനന്തപുരത്തെ ഒരു പ്രമുഖനായ വ്യക്തി പോയി റെക്കോർഡ് ചെയ്ത് ഇതിങ്ങനെ പ്രചരിപ്പിച്ചതാണ്, ഇപ്പോഴാണ് പ്രചരിപ്പിച്ചത്. കാരണം ഇലക്ഷനൊക്കെ അടുത്ത് വരികയല്ലേ. ഈ സമയത്ത് മുഖ്യമന്ത്രി കൂടുതൽ ആരോപണങ്ങളിലും അതുപോലെ തന്നെ പ്രത്യാരോപണങ്ങളിലും ഒക്കെ പെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ഇതങ്ങോട്ടെടുത്ത് വീശി കഴിഞ്ഞാൽ അങ്ങ് രക്ഷപ്പെടും മുഖ്യമന്ത്രി, സർക്കാരുമൊക്കെ അങ്ങ് രക്ഷപ്പെടും, തുടർ ഭരണം കിട്ടും എന്ന തെറ്റിദ്ധാരണയാണോ ഇതിന് പിന്നിൽ, അതിന്റെ ചേതോവികാരം എന്താണ് എന്നൊന്നും നമുക്കറിയില്ല. നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചു എന്നാണ് പറയുന്നത്. നേരത്തെ ഒരു മാധ്യമത്തിന് സ്വപ്ന റെക്കോർഡ് ചെയ്ത, ഫോണിൽ റെക്കോർഡ് ചെയ്ത, അവർ ഒളിവിലായിരുന്ന സമയത്ത് ബംഗളൂരുവിൽ നിന്ന് പിടിയിലാകുന്നതിന് മുൻപ് അവർ റെക്കോർഡ് ചെയ്ത ഒരു ശബ്ദരേഖയുണ്ടായിരുന്നു. അതിലും മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ഒക്കെ വെള്ളപൂശിയാണ് ഈ സ്ത്രീ സംസാരിച്ചത്. ഇതും കൂടുതൽ വെള്ളപൂശലുകളാണ്. അഭിഭാഷകനുമായി ബന്ധപ്പെട്ട ചില വരികളൊക്കെ തന്നെ വളരെ പ്രാധാന്യമുള്ള വരികളാണെന്നാണ് പറയുന്നത്. എന്തായാലും അത് ഇപ്പോൾ ഒരു അന്വേഷണ പരിധിയിലിരിക്കുന്ന വിഷയമായതുകൊണ്ട് ഈ ശബ്ദരേഖ പ്രേക്ഷകരെ കേൾപ്പിക്കുന്നില്ല, അതിന്റെ കൂടുതൽ വിശദാംശങ്ങളും പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ ബിനീഷ് കോടിയേരിയും അതുപോലെ തന്നെ ചില ആളുകളും ഒക്കെ തന്നെ, അതുപോലെ ഇ പി ജയരാജന്റെ മകനും ഒക്കെ തന്നെ ഈ ഒരു വിഷയം, ഈ സ്വർണ്ണക്കടത്തും അതുപോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇവർക്കെതിരെ ആരോപണമുണ്ടായിരുന്നു. പക്ഷേ മറ്റൊരു മന്ത്രിപുത്രൻ കൂടി ഇവരുടെയൊക്കെ കൂടെയുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. സാധാരണ ഇപ്പോൾ മന്ത്രിമാരുടെയും മന്ത്രിപുത്രന്മാരുടെയും ഒക്കെ കാലമാണല്ലോ. മന്ത്രിപുത്രന്മാർക്ക് എന്തുമാകാം എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. അപ്പോൾ മന്ത്രിമാരും മന്ത്രിപുത്രന്മാരും ഒക്കെ ഈ സ്വപ്നയുടെ ശബ്ദരേഖയും സ്വപ്നയുടെ സ്വർണ്ണക്കള്ളക്കടത്തും ഈ നയതന്ത്ര ബാഗേജും ഒക്കെയായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതാ ഒരു പുതിയ താരോദയം, പുതിയ ഒരു മന്ത്രിപുത്രൻ, നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പ്രമുഖനായ മന്ത്രിയുടെ അത്ര പ്രമുഖനല്ലാത്ത ഒരു പുത്രൻ കൂടി ഈ ഒരു വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നോക്കാം. സംസ്ഥാനത്തെ ഒരു പ്രമുഖനായ മന്ത്രിയുടെയും ചില ഇടത് എം എൽ എമാരുടെയും അവരുടെ ബന്ധുക്കളുടെയും സ്വത്ത് വിവരങ്ങളെക്കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ച വിവരം കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ സ്വപ്ന സുരേഷിന്റെയും അതുപോലെ മറ്റു പ്രതികളുടെയും മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നീക്കം. അതായത് മന്ത്രിപുത്രന്മാരുടെ, മന്ത്രിമാരുടെ, അതുപോലെ ചില എം എൽ എമാരുടെ, ഇടത് എം എൽ എമാരുടെ, മറ്റ് ചില നേതാക്കളുടെ ഒക്കെ തന്നെ സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ മന്ത്രിയുടെ മകന്റെ സമ്പാദ്യങ്ങളും, ഏത് മന്ത്രിയുടേതാണ് എന്ന് പറയുന്നില്ല, മന്ത്രിയുടെ മകന്റെ ചില അടുത്ത കാലത്ത് നടന്ന ചില ഇടപാടുകളും അതിൽ നിന്ന് ലഭിച്ച സമ്പാദ്യങ്ങളും ഒക്കെ തന്നെ പരിശോധനാ വിധേയമാകും എന്ന ഒരു റിപ്പോർട്ടാണ് ലഭിക്കുന്നത്. ആകെ മൊത്തം തലകുത്തി മറിഞ്ഞ് ഇരിക്കുകയാണ്. ഇനി എന്ത് വേണം എന്നറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ് പുതിയ പുതിയ നമ്പറുകളുമായി എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഈ നമ്പറുകളൊന്നും ഏക്കാതായിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളുടെയും ബന്ധുക്കളുടെയും സ്വത്ത് വിവരങ്ങളും ഒക്കെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഇ ഡി അന്വേഷണം തുടങ്ങിയിരുന്നു. അതിന്റെ അനുബന്ധമായിട്ടാണ് ഇപ്പോൾ മറ്റു ചില മന്ത്രിമാരുടെയും എം എൽ എമാരുടെ മക്കളുടെയും എം എൽ എമാരുടെയും ഒക്കെ സ്വത്ത് വിവരങ്ങൾ ഇ ഡി വിശദമായി ചോദിച്ചിരിക്കുന്നത്, അന്വേഷിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. ഒരു മന്ത്രിയുടെ മകന് കോടിയേരിയുടെ മക്കളായ ബിനീഷും ബിനോയും തമ്മിൽ ബിസിനസ് ബന്ധങ്ങൾ ഉള്ളതായി കണ്ടെത്തി. അതാണ് ഈ മന്ത്രിപുത്രൻ. അതായത് സി പി എം സെക്രട്ടറിയുടെ മക്കളുമായുള്ള ചില ബിസിനസ് ബന്ധങ്ങൾ ഇവിടെ ഒരു മന്ത്രിയുടെ മകൻ കാര്യമായി തന്നെ കാലങ്ങളായി മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ഇദ്ദേഹമാണ് ഇപ്പോൾ ഹീറോ ആയിരിക്കുന്നത്. അതാണ് ഇയാളിലേക്ക് അന്വേഷണം എത്താൻ കാരണമായത്. ഇയാൾക്ക് ബിനീഷ് കോടിയേരിയുടെ ദുബായ് ഹോട്ടൽ ബിസിനസ്സിൽ പങ്കാളിത്തമുണ്ട് എന്ന സൂചനയുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ മൂന്നാറിലും വയനാട്ടിലും തോട്ടങ്ങൾ ഉള്ളതായി പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഇ ഡി കണ്ടെത്തി. കർണാടകയിലെ ചില സ്ഥലങ്ങളിൽ ഇയാൾ ഭൂമി വാങ്ങിയിട്ടുണ്ട്. പല വസ്തുക്കച്ചവടങ്ങളിൽ ഇടനിലക്കാരനായി, ബിനീഷ് കോടിയേരിയുടെയും ഒക്കെ ഇടനിലക്കാരനായി ഇയാൾ, ഈ മന്ത്രിപുത്രൻ പ്രവർത്തിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇടനില നിന്ന് അതുപോലെ തന്നെ തർക്കങ്ങൾ ഉണ്ടായപ്പോൾ അതിൽ മധ്യസ്ഥത വഹിക്കാനുമൊക്കെ ഈ മന്ത്രിപുത്രൻ ഓടിയെത്തി ബിനീഷ് കോടിയേരിയെ സഹായിക്കാൻ എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടന്റെ ദുബായിലെ ബിസിനസ്സിൽ കോടിയേരിയുടെ മക്കളും അതുപോലെ തന്നെ ഈ മന്ത്രിപുത്രനുമൊക്കെ പങ്കാളിത്തമുള്ളതായി സൂചനയുണ്ട്. പാർട്ട്ണർഷിപ്പ് വേർപെടുത്തിയപ്പോൾ കോടിയേരിയുടെ മക്കളും മന്ത്രിപുത്രനും വച്ച ആവശ്യങ്ങൾ ഈ നടൻ നിരസിക്കുകയും അതിൽ പിന്നെ ഇവർ തമ്മിലുള്ള ബിസിനസ് ബന്ധങ്ങൾ ഉലയുകയും ശത്രുതയിലാവുകയും ചെയ്തു എന്നും സൂചനയുണ്ട്. കഴിഞ്ഞ വർഷം ഈ മന്ത്രിപുത്രന്റെ പിതാവും കുടുംബാംഗങ്ങളും ചൈന സന്ദർശിച്ചതായുള്ള റിപ്പോർട്ടുണ്ട്. അപ്പോൾ ചൈനയിൽ എന്തായാലും പോയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് ചൈനയല്ലേ, പോകാതിരിക്കാനാവില്ലല്ലോ. ചൈനീസ് ഉൽപ്പന്ന നിർമ്മാതാക്കളുമായി അതുമായി ബന്ധപ്പെട്ട ഒരു ഡീൽ ഇവർ തമ്മിൽ ചർച്ച ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ചൈനയിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടോ എന്ന കാര്യം കൂടി സംശയമുണ്ട്. ഇ ഡി അതും പരിശോധിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കിട്ടുന്ന പണമൊക്കെ ചൈനയിൽ ഏതെങ്കിലും ബിസിനസ്സിൽ ഈ മന്ത്രിപുത്രനും അതുപോലെ തന്നെ മന്ത്രിയും ചില ഇടനിലക്കാരും ഒക്കെ ചേർന്ന്, അതുപോലെ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ മക്കളും ഒക്കെ ചേർന്ന് ചില ഇടപാടുകളൊക്കെ ചൈനയിൽ നടത്തിയിട്ടുണ്ടോ എന്ന സംശയത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട പലരും ഇനിയും കുടുങ്ങാനുണ്ട് എന്ന്
നമ്മൾ വെറുതെ പറയുന്നതല്ല ഇതാ ഓരോരുത്തരായി ഓരോ തവണയായി ഇതാ ഇങ്ങനെ ഈ നെറ്റ്‌വർക്കിൽ നെറ്റ്‌വർക്കിൽ പെട്ട ഓരോരുത്തരും ഇതാ കുടുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തൊക്കെയായാലും ശബ്ദ സന്ദേശവും ഒക്കെ വെള്ളപൂശലും കാര്യങ്ങളും ഒക്കെ നടക്കുമെങ്കിലും ഇതാ ഒരു വശത്തു കൂടി ഇതിൽ പെട്ടവരൊക്കെ തന്നെ പിടിയിലായിക്കൊണ്ടിരിക്കുകയാണ് അവർക്കെതിരെയുള്ള അന്വേഷണം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ വെബ് ഡെസ്ക് 10 മൈനസ്